ദൈവം നൽകിയ വിധിയെ തോൽപ്പിച്ച ചരിത്രമാണ് തൃശൂർ നാട്ടിക സ്വദേശി പ്രവീഷ് ചന്ദ്രയുടെ ജീവിതം. ഓരോ നിമിഷവും മസിലുകൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അസുഖമാണ് പ്രവീഷിനെ ബാധിച്ചത്. ജന്മന ലഭിച്ച ഈ അസുഖം പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കലാകാരനിലെ കഴിവുകൊണ്ടാണ് അദ്ദേഹം ഈ അസുഖത്തോട് പോരാടുന്നത്. ഇതിനോടകം തന്നെ അദ്ദേഹം വരച്ച ചിത്രങ്ങളും ചുരുക്കമല്ല. ഇന്ന് പ്രവീഷിൻ്റെ ജീവിതമാണ് ലോഗിൻ കേരള നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ചിത്രരചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കോവിഡ് സാഹചര്യം കൂടി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ്? വളരെ ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു അവസ്ഥയുള്ളതിൻ്റെ പേരിൽ മറ്റുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. വേറൊരു ജോലിക്കോ കാര്യങ്ങൾക്കോ നമുക്ക് സാധ്യമല്ല. നമുക്കത് വല്ലാണ്ട് ബാധിച്ചു തുടങ്ങി. ഇനി നമ്മൾ ഇനിയും മുന്നോട്ട് ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അത് വേറൊരു ഇതിലേക്ക് മാറാം. കാരണം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നെ പറയും. അത് എങ്ങനെയെങ്കിലും നമുക്കൊന്ന്, ഇപ്പം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കണമെങ്കിൽ തന്നെ ഇവിടെ വാടക കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അവർ ഇറക്കി വിടുക എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമാണ്. കാരണം അവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര എന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുക? അപ്പം അത് കാരണം കൊണ്ട് പിന്നെ മകളുടെ പഠിപ്പ്, ഇപ്പം വീട്ടിലെ ചിലവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നടക്കില്ല കാര്യങ്ങൾ. ചിത്രം വരച്ചിട്ട് എന്തായാലും ഇനി നമുക്ക് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ ഈ ശരീരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അസുഖം മസിലിൽ ക്ഷയിച്ചു പോകുന്ന അസുഖമാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ് ഇതിന് പറയാം. ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകും തോറും ഇത് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് അനുഭവിക്കുന്നത്. കുറച്ച് നാൾ പിടിച്ചു നിന്നത് തന്നെ നമ്മുടെ ഈ ഒരു ചിത്രം വരച്ചും ആളുകളായിട്ടുള്ള നമ്മൾ ആളുകളോട് സംസാരിച്ചും അവരുമായി കണ്ടും അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് നമ്മളിങ്ങനെ ഓരോ ചിത്രങ്ങൾ പേടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ ഇനി ഇനി ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല, ഇനിയിപ്പോൾ കുറേ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ആരോടും നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടും പോലും അത് അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവർക്കും ഇതേ സാഹചര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു ചിത്രം മേടിച്ചിട്ട് വീട്ടിൽ വെക്കണം എന്നൊന്നും നിർബന്ധമൊന്നും ആർക്കില്ല. ചിത്രകാരൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ കേരളത്തിൽ നമ്മളിവിടുത്തെ ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഈ ഒരു അവസ്ഥയായപ്പോൾ പിന്നെ ഒന്നും കൂടി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ അസുഖത്തെ തോൽപ്പിച്ചും ചിത്രരചനയായിട്ട് മുന്നോട്ട് പോയി ഒരുപാട് പ്രമുഖരുടെ ചിത്രങ്ങൾ വരച്ചു. മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഈ ഇംഗ്ലീഷ് യൂസഫലിയുടെ വരെ ചിത്രം വരച്ച് അവരെ നേരിട്ട് കണ്ടു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു ചിത്രങ്ങളോടുള്ള ഒരു ഇഷ്ടവും പിന്നെ അവരോടുള്ളൊരു ഇഷ്ടം കൊണ്ടും നല്ല ആളുകളാണെന്നുള്ള ആണല്ലോ നമ്മുടെ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ നമ്മുടെ എൻ്റെ അടുത്ത് തൊട്ടപ്പുറത്തുള്ള, അതായത് വീടിൻ്റെ അടുത്തുള്ള യൂസഫായി തന്നെയാണ്. കാരണം ഞാൻ അങ്ങേക്ക് ഞാൻ ചിത്രം വരച്ച് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മയുടെ മാപ്പയുടെ ചിത്രം ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്, നേരിട്ട് കൊടുത്തിട്ടുണ്ട്. സംസാരിച്ചിരുന്നു. എനിക്ക് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇഷ്ടമാണ് എനിക്ക് ആളോട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള നമ്മൾക്ക് അങ്ങനെ പറ്റി. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾക്ക് അതിനൊരു സമയം കിട്ടിയല്ലോ. ഞാൻ കുറച്ച് പേരോട് സംസാരിച്ചു, എനിക്ക് അങ്ങനെ കാണാൻ പറ്റി. അങ്ങനെയൊക്കെ ഞാൻ, അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത് മോഹൻലാലിനെ കണ്ടത് ഇതേപോലെ ഇതുപോലെ തന്നെയാണ് നമ്മൾ മോഹൻലാലിനെ കണ്ടത്. യൂസഫ് അലിയെ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം ഈ വീൽചെയറിൽ തന്നെ ഇരിക്കുമ്പോഴായിരുന്നു കാണാൻ പറ്റിയിട്ടുള്ളത്? ഞാൻ ഈ വീൽചെയറിലുള്ള സമയത്തും പിന്നെ അതിന് മുന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീൽചെയറിൽ കയറുന്നതിനേക്കാളും മുമ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് വൈമാളിൽ വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അടച്ചുറപ്പുള്ള ഒരു വീടിൻ്റെ കാര്യമാണെങ്കിൽ പോലും എപ്പോഴും ജീവിതത്തിൽ വേണം. അതെ, മകൾ വളർന്നവരാണ്. അടുത്ത് എന്താവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നമ്മുടെ എൻ്റെ ഈ അസുഖം അതിങ്ങനെ മൂർച്ഛിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എന്തായാലും മാറ്റണം. ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ എന്നെക്കൊണ്ട് ഇനിയും സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇവർ
ഇവരുടെ കാര്യം നമുക്കറിയാലോ, നമ്മൾ ഒരുപാട് ആളുകളുടെ സാഹചര്യം കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുത്താതെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ തുണയെന്ന് പറയുന്നത് ഭാര്യ തന്നെയാണ്. അതെ, ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഒരു വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ എനിക്ക് വിഷമങ്ങളില്ല. എൻ്റെ കാര്യങ്ങൾ നടത്താനോ രാവിലെ എണീറ്റാലുള്ള കാര്യങ്ങളോ പ്രാഥമിക കാര്യങ്ങളോ അതിനെക്കുറിച്ചിട്ട് ഞാൻ അങ്ങനെ എനിക്ക് വിഷമമില്ല. കാരണം വൈഫ് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, കാര്യം എല്ലാ കാര്യവും ചെയ്തു തരുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് മറ്റുള്ള കാര്യം ചെയ്താൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ അത് നടന്നു പോകുന്നുണ്ട്. എന്നാലും ബുദ്ധിമുട്ടില്ലായില്ല, അവളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായില്ലേ എന്നെ പൊക്കിയെടുത്ത് വെക്കുന്നതും അങ്ങോട്ട് കയറ്റുന്നു ഇങ്ങോട്ട് കയറ്റുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ ഒരാളുടെ സഹായം വേണം. ഇറങ്ങി നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഉണ്ടാവും, ചില സമയങ്ങളിൽ ആരും ഇല്ല, അവരുടെ തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഈ ഒരു പറ്റാവുന്ന പോലെ പോട്ടെ, എന്തായാലും എല്ലാവരും സഹായിക്കാനില്ലായില്ല ഞാൻ പറയുന്നത്. ശാരീരികമായിട്ടുള്ള കുറച്ച് ആ ഒരു ഹെൽപ്പൊക്കെ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ചെയ്തു തരും. എവിടേക്കെങ്കിലും പോകണ്ടെങ്കിലും ഒന്ന് പിടിക്കാനോ എണിപ്പിച്ച് ഇരുത്താനോ ഒരു വണ്ടി വിളിച്ച് അതിൽ കൊണ്ടിരുത്താനോ ഒക്കെ നമ്മളെ കൂട്ടുകാരന്മാർ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, വിളിച്ചവരും എല്ലാവരും. മോഹൻലാലിനെയും സുരേഷ് ഗോപിയും പോലുള്ള സൂപ്പർ താരങ്ങളുടെ പടം വരയ്ക്കാൻ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം കിട്ടിയത്, നേരിട്ട് കൊടുക്കാൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതെ, ഞാൻ അങ്ങനെയുള്ള അവസരം ഉണ്ടായിരുന്നു. ഉണ്ട് 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 ഉണ്ട്. ഞാൻ ലാലാണ്ട് ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട് നേരിട്ട്. അതൊരു നല്ലൊരു നല്ല രസമായിരുന്നു അന്നത്തെ നിമിഷം. നേരിട്ട് കണ്ട് സംസാരിച്ചു, ചിത്രം കൊടുക്കാൻ പറ്റി. ഞാൻ പിന്നെ അതിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് മുഖേനയാണ് ഞാനത് ചെയ്തത്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്, നല്ലൊരു ഇഷ്ടമാണ് എനിക്ക് ആളോട്. ഒരുപാട് നല്ലൊരു കലാകാരനല്ലേ. അപ്പം സുരേഷ് ഗോപി സുരേഷ് സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, ചിത്രം കൊടുത്തിട്ടുണ്ട്. തൃപ്രയാർ വന്നപ്പോഴാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ചിത്രം വരച്ച് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇനിയും കാണാം, എന്തായാലും കാണാനുള്ള സാഹചര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ പടം വരയ്ക്കുന്നതിന് തന്നെ എത്ര നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കളക്റ്റിംഗ് ഒക്കെ? മെറ്റീരിയലൊക്കെ നല്ല എക്സ്പെൻസാണ്. അപ്പം നമ്മളധികം ചിത്രങ്ങൾ പരീക്ഷിക്കാൻ പറ്റാറില്ല. നമ്മൾ ചിത്രങ്ങൾ കുറേ പെയിൻ്റ് അധികം എടുത്ത് വരയ്ക്കാൻ നമുക്ക് അധികം സാധിക്കാറില്ല. അപ്പോൾ ഉള്ള ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ഇപ്പോൾ അത്യാവശ്യം കുറേ ചിത്രങ്ങൾ എൻ്റെ ഉണ്ട്. ഇതൊന്നും ഇതൊക്കെ ഞാൻ കുറേ ആളുകളോട് സംസാരിച്ചിരുന്നു മേടിക്കാനായിട്ട്. പക്ഷേ ഇത് നമുക്ക് ഈ മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് വരച്ച് വെക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മളത്തെ സാഹചര്യം നടക്കില്ല. ചിത്രങ്ങൾ കുറേ ഇരിക്കുന്നുണ്ട്. നമ്മളിത് വരച്ചുകൊണ്ട് അധികം വരച്ചിരുന്നാലും നമുക്കത് കാര്യമില്ല. നമ്മൾ കയ്യിൽ നിന്ന് നമ്മളോരോ അവിടെ നിന്നൊക്കെ മേടിച്ച് അവരുടെയെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയലൊക്കെ മേടിച്ച് നമ്മൾ വരയ്ക്കാൻ നോക്കുന്നത്. ഇഷ്ടം കൊണ്ടാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ചിത്രങ്ങൾ വിറ്റ് പോയാൽ നമുക്ക് ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ സൃഷ്ടികളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമുക്കത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നടക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും? ഇത് തളർച്ചയുണ്ട്. പിന്നെ നമ്മളെന്താ പറയുക, നമ്മൾക്കൊരു ബലമില്ല തീരെ. പിന്നെ പെയിൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ അസുഖമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മറ്റുള്ള അസുഖങ്ങളിലും കൂടി വന്നു തുടങ്ങുകയാണ്. വയറു സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, നമ്മൾ ഈ മസിൽ വീക്കാവുന്നതിൻ്റെ പേരിൽ നമുക്ക് ഹാർട്ടും നമുക്ക് മസിലാണല്ലോ. അപ്പോൾ ആ ബ്രീത്തിങ് പ്രോബ്ലം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളിതിൻ്റെ ഭാഗമാണ്. രാവിലത്തെ കാര്യം നമ്മൾ ശരിക്കും രാവിലെ എണീക്കുമ്പോഴാണ് ശരിക്കും അത് നമുക്ക് അറിയാൻ പറ്റുക. ഭയങ്കര ബാക്ക് പെയിനാണ്, കുറേ നേരം ഇരിക്കണം, ഇരുന്ന് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയാണ് ചില സമയങ്ങളിൽ. ചില സമയങ്ങളിൽ നിന്നല്ല, മിക്ക ദിവസവും ഉണ്ട്. ചില ദിവസങ്ങളിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരം.